ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ബദരീങ്ങളെ കൃപ കൊണ്ട ഈ ഫോട്ടോ എൻ്റെ കൈമ കിട്ടിയേ. ഓൻ്റെ ബാപ്പയും ഉമ്മയും ഒന്നും ഇത് കണ്ടിട്ടില്ല, ഞാൻ ഇട്ട് കാണിച്ചിട്ടുമില്ല. എന്റെ മോമതൂട്ടി പാവാ, ഓ ഇതറിഞ്ഞാ എന്നെക്കാലം മുമ്പ് അന്ന് കല്യാണം കൊടുക്കും നിങ്ങളെ രക്ഷിക്കായിരുന്നു. പക്ഷേ സുരയ്യ ഓളാള് ഗേമിയ, രാഷ്ട്രീയക്കാരിയല്ലേ, ഓളിത് മറച്ചു വെക്കാനേ നോക്കൂ. നിങ്ങളെ കുട്ടീൻ്റെ ഭാവിയല്ലേന്ന് പോന്നത് അത് ഓർക്കുമ്പോ എൻ്റെ നെഞ്ഞി പെട്ടക്കിയ. അതാരെ അറിയിക്കാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നത്. പടച്ചോനോർത്ത് ദേ ഞാനിവിടെ വന്നിട്ടുമില്ല, നമ്മളമ്മ കണ്ടിട്ടുമില്ല. അതിനെന്താ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞിട്ട് കയ്യോ കാലത്തടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കൊറേ നാളായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഓൻ പൈസ ഒന്നും ഇപ്പൊ അങ്ങോട്ട് അയക്കുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ സംഗതി ശരിയാ. പിന്നെ ഈ കാശ്മീരി പെൺകുട്ടികള് നല്ല മൊഞ്ചത്തിയാളാ. പോട്ടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ദോഷം പറയരുതല്ലോ, ഷെഫീഖിന്റെ ചന്തത്തിന് ചേർന്ന പെണ്ണ. കുറച്ച് വെള്ളം കൊടുക്ക്. രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാ, നിങ്ങളിത് എന്നോട് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഓ ഇത് പന്നോടാരും ചോദിച്ചോ? നമ്മളെ ചെക്കനാ, എന്നാലും ഞാൻ പറയാ നമ്മക്ക് ബന്ധം വേണ്ട. നൈനമോള് സ്കൂളിൽ നിന്ന് വന്നാ തഞ്ചത്തിൽ ലോകകാര്യം പറഞ്ഞു കൊടുക്കണം. ഈ മനുഷ്യന്മാരെ മനുഷ്യന്മാരല്ലാണ്ടാക്കുന്നത് ഈ നിക്കാഹ. എന്താ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ലാ നീ കാറിന്റെ കീ ഒന്നും എടുക്ക്. എങ്ങോട്ടാ? എനിക്ക് ഉമ്മറൂട്ടിയുണ്ട് കാണണം. അയാളെ പള്ളിയിലുണ്ടാവും, അയാളാണല്ലോ ഈ ബന്ധമുണ്ടാക്കിയത്. വാപ്പച്ചി വാപ്പച്ചി ഇവിടെ ഇരിക്കേ. അത് ശരിയാവല്ലോ മോളെ, ഉമ്മർ സാറോട് ഞാൻ കണ്ട് സംസാരിച്ചോളാം. ഇരിക്കേ വാപ്പച്ചി. എന്ത് സംസാരിക്കാനാണ്? വഴിയെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞല്ലോ. ഓന്റെ വാപ്പാന്റെ ഒരേ ഒരു പെങ്ങളല്ലേ തിത്തുമ്മച്ചി. എന്റെ അഭിപ്രായം ഞാൻ തീർത്ത് പറയാം, നമുക്ക് ഈ ബന്ധം വേണ്ട. തിത്തുമ്മച്ചി സംസാരിക്കുമ്പോ എന്തോ ഒരു കളലക്ഷൻ ഉണ്ടായിരുന്നു വാപ്പ, ഇതിന്റെ പിന്നിൽ എന്തോ കളിയുണ്ട്. ഒരു കളിയുമില്ല, അവര് നേരെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നേരെ ഇവിടെ വന്ന് മറയില്ലാതെ കാര്യങ്ങൾ പറഞ്ഞത്. ആ ഈ കശ്മീർ എന്ന് പറയുന്നത് ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ, നമുക്ക് അന്വേഷിക്കാലോ. ഉമ്മച്ചിയുടെ ഫ്രണ്ട് നബീസ് ആൻറ്റിയുടെ ഹസ്ബൻഡ് കാശ്മീരിലല്ലേ? നസ്രീ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് പിടയ്ക്കണേ? എനിക്ക് ഷഫീഖാനെ നന്നായിട്ട് അറിയാം, ഷഫീഖാനെ എന്നെ. ഇക്ക ഇനി കാശ്മീരി പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞാലും ഞാനിനി അറബിച്ചക്കനെ കെട്ടിയെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ നിക്കാഹ് നടക്കും. ഓൾ അതൊക്കെ പറയും, അതും കേട്ട് നമ്മൾ തുള്ളാൻ നിൽക്കണ്ട. നിങ്ങൾ ആ ഉമ്മറൂട്ടീനെന്ന് വിളിക്ക്.